എന്നെ കേട്ട ആ കാലം കഴിയും. ഈ പിണറായിക്ക് എന്നാ പ്രസിഡന്റ്? വി എസിനോടുള്ള കലിപ്പടങ്ങാത്ത ഇങ്ങനെ കൊച്ചാക്കാൻ തക്ക വേണം. ആദ്യാ നിതിയാനോട് എന്നാ ദ്രോഹന്നേ ചെയ്തേ? എന്താ ഉണ്ടായേ? മുന്നോക്ക കമ്മീഷൻ ചെയർമാന്റെ കസേര പുള്ളസാറിന് കൊടുത്തതോടെ ഈ സർക്കാർ വി എസും പുള്ളസാറും ഒരേ റാങ്ക് തരായില്ലയോ? ഞാനും അത് ആലോചിക്കാതിരുന്നില്ല ആചാരേ. ഇതിൽ പരമൊരു നാണക്കേട്, വി എസിന് ഇനി വരാനില്ല. ഇത്ര നാണിക്കാനുള്ളേ? പിള്ളമൂപ്പരുടെ അധ്വാനം കൊണ്ട് കൂടിയല്ലപ്പാ ഈ ഗവൺമെന്റിനെ കസേര പിടിക്കാനെ കൊണ്ട് പറ്റിയേ. അപ്പൊ അവർക്ക് കൊടുക്കേണ്ട അപ്പം കൊടുക്കാണ്ടിരിക്കുന്നത് മുന്നണി മര്യാദയാന്നാ. അങ്ങനെ മര്യാദകൾ പാലിക്കാൻ പിള്ളേണ്ട പാർട്ടികൾ എൽ ഡി എഫിലുണ്ടാണ്. എലക്ഷൻ അബദ്ധങ്ങൾ ഉണ്ടാക്കിയത് വെറും അടവുന്ന ഞങ്ങളല്ലേ. അത് അടവാണെങ്കിൽ തന്നെ അതിനും വിലയില്ലാതുണ്ടോടാ മുട്ടേ. ഈ ദുനിയാവിൽ ഓസിന് എന്ത് ചരക്കാ ഞമ്മക്ക് കിട്ടല്? ഇനി ഒന്ന് പറഞ്ഞേ. ആ അടവിൻ്റെ വിലയല്ലയോ ഗണേശിൻ്റെ എം എൽ എ സ്ഥാനം. എൽ ഡി എഫ് പിന്തുണ ഇല്ലായിരുന്നെങ്കിൽ അത് ഞാൻ ജയിക്കത്തില്ല എന്ന് മാത്രമല്ല, പിള്ള സാറിൻ്റെ പാർട്ടിയും അതോടെ തീർന്നേന്. തീർന്നാലും ഇല്ലേലും ഇങ്ങനെ വേണ്ടായിരുന്നു. ഇനി പിള്ള കോൺഗ്രസിനെ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെങ്കിൽ അവർക്ക് ആ ഗണേശനെ പിടിച്ച് മന്ത്രിയാക്കിയാൽ പോരായിരുന്നു. ഇതിലും ഭേദം അതല്ലായിരുന്നു. പിള്ള മൂപ്പരുടെ പെരുന്തച്ചൻ കോംപ്ലക്സ് അറിയുന്ന ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ പ്രസിഡന്റേ? അങ്ങനെ വല്ലതും ചെയ്തിരുന്നെങ്കിൽ സരിത ഒരു വരവ് കൂടി വന്നേനെ. മുന്നിലത്തെ പോലെ ഈ സർക്കാരിനെയും പിള്ളസാർ നാട്ടിച്ചേനെ. എന്നാലും സർവത്ര അഴിമതിക്കാരനാണെന്ന് മുദ്രകുത്തി ജയിൽ ശിക്ഷയും വാങ്ങിക്കൊടുത്ത ഒരാളെ ക്യാബിനറ്റ് പദവി കൊടുത്ത് കൂടെ നിർത്തുക എന്ന് വെച്ചാൽ ഇതിലും ഭേദം ഒരു കമ്പിപ്പാര എടുത്ത് വി എസിന്റെ കയ്യിലോട്ട് കൊടുക്കുന്നതായിരുന്നു. കോഴുകൊണ്ട് കൊല്ലാവുന്നതിന് വേലെന്തിന്?